മെഡിക്കൽ കോളേജ് ആദ്യമായിട്ട് വന്ന് കാണുകയാണ്. എം എൽ എ എന്നുള്ളതിൽ അദ്ദേഹം നേരത്തെ ആ പ്രദേശത്ത് വരികയോ ആ പ്രദേശം എവിടെയാണെന്ന് പോലും അറിയുന്നത് എം എൽ എ ആയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ആരോടൊക്കെ ചില വർത്തമാനം പറഞ്ഞതായിട്ടും ചാനലുകളിൽ ചില വർത്തമാനം പറഞ്ഞതായിട്ടും ഒക്കെ അറിയാൻ കഴിഞ്ഞു. 4 തൂണുകൾ മാത്രമായിരുന്നു ഈ സർക്കാർ വരുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ഏതായാലും അദ്ദേഹം എം എൽ എ ആയിട്ട് ഇപ്പോൾ 7ഓ 8ഓ മാസം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 8 മാസത്തിനുള്ളിൽ ഈ 5 നിലയിലുള്ള കെട്ടിടവും 300 ബെഡുള്ള ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെയും വളരെ വിശാലമായ പണികൾ എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നത് സത്യത്തിന് ഞാനതിനെ വാക്കുകൾ മറ്റു വാക്കുകൾ ഞാൻ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. വാക്കുകൾ പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല ഞാനതിനെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്, എൻ്റെ മാന്യതയ്ക്ക് യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളേക്ക് കടന്നു പോകുന്നില്ല. ഈ കഴിഞ്ഞ 1ഓ 1ഓ മാസം ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നവർ പ്രഖ്യാപിച്ചിട്ട് പോയതാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കോന്നിക്കാരെ 1ഓ 1ഓ ആക്കുന്നതിന് വേണ്ടി അവർ കാണിച്ച ഒരു വകതിരിവില്ലാത്ത വർത്തമാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം നമ്മുടെ രാജ്യത്തും ലോകത്തും ഇന്ന് വളരെ കാര്യമായി ഇന്ന് ആഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം ആഞ്ഞടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ 300 ബെഡിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് അത് എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിരുന്ന ഈ മെഡിക്കൽ കോളേജ് ഉപയോഗിക്കുവാൻ അന്നവർ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ കാണണം. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം വന്നതിന് ശേഷം ഇത് തുടക്കം കുറിക്കാമെന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉടനെ എങ്ങാണ്ട് ഈ കഴിഞ്ഞ ഇന്നത്തെ പത്രത്തിൽ വായിക്കാനിടയായി, ഉടൻ തന്നെ അത് ആരംഭം കുറിക്കുന്നത് നല്ല കാര്യമാണ്. ഞാൻ ആ തുടക്കം കുറിക്കുന്നതിന് ഒന്നും ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു ദിവസം പോലും ഇവിടെ വന്നൊന്ന് പരിശോധന നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോലും അവർ ഈ സ്ഥലത്തേക്ക് വരാൻ അവർ തയ്യാറായില്ല. സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു പുതിയ ഭൂതിയിളക്കം ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടു കേട്ടു പോകാം എന്ന് അവർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും കോന്നി എന്ന് പറയുന്ന മലയോര മേഖലയിൽ അവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ള 300 ബെഡുള്ള ഹോസ്പിറ്റൽ ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ അക്കാഡമിക് ബ്ലോക്കും എല്ലാം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത് വിനിയോഗിക്കുവാൻ സർക്കാർ തയ്യാറായാൽ തീർച്ചയായിട്ടും കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുവാൻ വലിയ താമസമുണ്ടാകില്ല. പക്ഷേ അതിന് എത്രമാത്രം കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ചില സംശയങ്ങൾ നിൽക്കുകയാണ്. അത് മാത്രം കൊണ്ട് കോന്നിക്കാർ തൃപ്തിയാകും എന്ന് എനിക്ക് വിശ്വാസമില്ല. കോന്നി മെഡിക്കൽ കോളേജിൻ്റെ അനുമതി കൊടുക്കുന്നത് UDF സർക്കാരാണ്. UDF സർക്കാർ അനുമതി കൊടുക്കുന്നത് 2011. ഞാൻ അന്ന് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടമാണ്. 2011 മാണി സാർ അവതരിപ്പിച്ച ആദ്യത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ആലോചന ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വരുത്തുകയും അവിടെ വെച്ച് ഇരുന്ന് ആലോചന നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു നിർദ്ദേശം വെച്ചു, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുക്കണം, ആ ജില്ലകളിൽ നമുക്ക് മെഡിക്കൽ കോളേജ് നൽകുവാൻ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 മെഡിക്കൽ കോളേജിനുള്ള പ്രപ്പോസല്
അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനാണ് കൊടുത്തത്. നാല് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒന്ന് പത്തനംതിട്ട, അത് ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, ഇടുക്കിയുടെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഇടുക്കിക്ക് ഒരു മെഡിക്കൽ കോളേജ്, മലപ്പുറം ജില്ലയിലെ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, പിന്നീട് കാസർഗോഡ് ജില്ല ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ല എന്നുള്ള നിലയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ്. അങ്ങനെ നാല് മെഡിക്കൽ കോളേജാണ് 2011 ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഹുമാന്യായ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. അതിനെ ബഡ്ജറ്റിൽ കുറച്ച് തുകയും വെച്ചിരുന്നു. ആ തുക അതിനാവശ്യമായ പണികൾ പൂർത്തീകരിക്കാൻ ഉള്ള തുകയല്ല വെച്ചിരുന്നത്. ആദ്യമായി അതിനൊരു ടോക്കൺ എമൗണ്ട് എന്നുള്ള നിലയിൽ വെക്കാനുള്ള തീരുമാനമെടുത്തതനുസരിച്ചാണ് അദ്ദേഹം അതിനെ ബഡ്ജറ്റ് തുക പറഞ്ഞത്. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ UDF സർക്കാരിൻ്റെ സമയത്ത് തന്നെ, ഏതാണ്ട് ഞാൻ 9 മാസക്കാലത്തോളമാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിച്ചത്. അതിനോടകം തന്നെ അവിടെ സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിനെ കാണുകയുണ്ടായി. ഒരുപാട് വിമർശനങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായതാണ്. മെഡിക്കൽ കോളേജ് ഇന്ന സ്ഥലത്തുണ്ടാകണം, പത്തനംതിട്ടയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് ഇന്ന മേഖലകൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല വിമർശനങ്ങളും ഉണ്ടായി. ആ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും എന്നെ തേജോവധം ചെയ്യുവാൻ വേണ്ടി പല ആളുകളും അതിന് മുൻകൈ എടുത്ത് രംഗപ്രവേശം ചെയ്ത അവസരത്തിലും ഞാൻ നിശബ്ദനായിരുന്നത് മാത്രമേ ഉള്ളൂ. നിശബ്ദനായിരിക്കാനുള്ള കാരണം സർക്കാരിൻ്റെ ഭൂമി എവിടെയെങ്കിലും കണ്ടെത്തുക, സർക്കാരിൻ്റെ ഭൂമി കണ്ടെത്തുവാൻ കഴിയുന്നു എങ്കിൽ മറ്റ് അക്യൂസേഷൻ മറ്റ് നടപടികളൊന്നുമില്ലാതെ തന്നെ ആ ഭൂമിയിൽ മെഡിക്കൽ കോളേജിൻ്റെ പണി ആരംഭിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയാം കോന്നി എന്ന് പറയുന്ന മലയോര മേഖലയിൽ 114 ഏക്കർ ഭൂമി, പണ്ട് ഞാൻ MLA ആയിരിക്കുന്ന അവസരത്തിൽ 96 കാലഘട്ടത്തിൽ അവിടെ കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരു 116 ഏക്കർ ഭൂമി ഉണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാവുന്നൊരു കാര്യമാണ്. അന്ന് കാർഷിക സർവകലാശാലയ്ക്ക് വിട്ടുകൊടുത്തുവെങ്കിലും അത് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടത്താൻ കഴിയാതെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അവസരത്തിലാണ് ഈ ഭൂമിയിൽ കുറേ ഭാഗം എടുത്തുകൊണ്ട് അവിടെ ഫുഡ് ടെക് ഭക്ഷ്യ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഭക്ഷ്യ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഞാൻ വാങ്ങുകയുണ്ടായി. അതേ ഞാൻ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന 2004-2006 കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അന്നത്തെ ഭക്ഷ്യവകുപ്പിൻ്റെ എന്നല്ല ഫുഡ് പ്രോസസ്സിംഗ് മിനിസ്റ്റർ ശ്രീ സുബോധ് കാന്ത് സഹായിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫുഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടാകണം, അങ്ങനെ ഭക്ഷ്യ ഗവേഷണ കേന്ദ്രം എന്നുള്ള നിലയിൽ ഒരു വലിയ പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കി അവിടെ സമർപ്പിച്ചതനുസരിച്ച് അന്ന് 96.5 കോടി രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അത് അനുമതി നേടിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്ന അവസരത്തിലാണ് വീണ്ടും മന്ത്രിസഭ മാറി, വീണ്ടും LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്ന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ MLA എന്നുള്ള നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ LDF ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രതികരണം വളരെ മോശപ്പെട്ട പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി കിട്ടിയതനുസരിച്ച് അത് മാറ്റിക്കൊണ്ടുപോകാൻ അവർക്കും കഴിയാതെ പോയി എന്നുള്ളതുകൊണ്ടാണ് ഭക്ഷ്യ ഗവേഷണ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. അതിനുവേണ്ടി 35 ഏക്കർ ഭൂമി അതിനുവേണ്ടി വിട്ടുകൊടുക്കുകയുണ്ടായി. ആ 35 ഏക്കർ ഭൂമിക്കകത്താണ് ഇന്ന് അവിടെ കാണുന്ന
ഫുഡ് ടെക്നോളജിയുടെ കോളേജ് BSc കോഴ്സ് MSc കോഴ്സ് അവിടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അതിനകത്ത് ഫുഡ് ടെക്നോളജി മാത്രമല്ല ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അങ്ങനെ തുടങ്ങിയ പല കോഴ്സുകളും അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ അന്ന് വെച്ചിരുന്നതാണ്. എങ്കിലും ഈ ഗവൺമെൻറ് മാറി വന്നപ്പോൾ സർക്കാരിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങളിലൂടെ അത് നടപ്പാക്കാൻ കഴിയാതെ പോയി. എങ്കിലും ഫുഡ് ടെക്നോളജി കോളേജ് അവിടെ ആരംഭിച്ചു. BSc യുടെയും MSc കോഴ്സിൻ്റെയും പ്രവർത്തനം അവിടെ ആരംഭിച്ചു. അവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർക്ക് ആർക്കും തന്നെ ജോലിയില്ലാത്ത ഒരവസ്ഥ ഇന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെ അവിടെ വെച്ച് തന്നെ അവരെ അവിടെ പഠിച്ച് MSc കോഴ്സ് പൂർത്തീകരിച്ച് ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ MSc കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് അവരെ അവർക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ ആണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രൊപ്പോസലുകൾ ആദ്യം കൊണ്ടുവന്നത്. ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രൊപ്പോസലുകൾ അന്ന് കൊണ്ടുവന്ന അവസരത്തിൽ ഭൂമിയെക്കുറിച്ചുള്ള ആലോചന വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, ഈ ഭൂമി കൃഷിവകുപ്പിൻ്റെ കൈവശം കൊടുത്തിരിക്കുന്ന അല്ല ഭക്ഷ്യവകുപ്പിൻ്റെ കൈവശം കൊടുത്തിരിക്കുന്ന ഈ ഭൂമി നമുക്ക് കുറേ ഭാഗമെങ്കിലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിക്കാൻ കഴിയും എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിത് പുറത്ത് ആരോടും പറയാൻ പോയില്ല. എങ്കിലും അതിനുള്ള നടപടികളുമായി ഞാൻ മുമ്പോട്ട് പോയി. അന്നത്തെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ബഹുമാന്യായ ശ്രീ TM ജേക്കബ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വേർപാട് കഴിഞ്ഞപ്പോൾ ബഹുമാന്യായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ ചുമതല താൽക്കാലികമായി ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്തിരിക്കുന്ന ആ സമയത്ത് ഞാൻ ഉമ്മൻചാണ്ടിയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളതിലെ അദ്ദേഹവുമായി ഞാൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ ഭൂമിയിൽ 50 ഏക്കർ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മെഡിക്കൽ കോളേജ് അവിടെ പണിയാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഞാൻ പ്രൊപ്പോസലുകൾ വെച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് താനത് ആ പ്രൊപ്പോസലുകൾ ഉടൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാബിനറ്റിൽ ഇത് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുണ്ടാക്കി. സ്വാഭാവികമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈവശം ഇരിക്കുന്ന ഭൂമി തിരിച്ചെടുക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എതിർപ്പുണ്ടാകുക സ്വാഭാവികമാണ്. ഈ പ്രോസസ്സിങ് ഞങ്ങൾ തുടങ്ങുന്ന അവസരത്തിലും അന്ന് ഭക്ഷ്യ വകുപ്പിൽ നിന്നും അതിനെ എതിർപ്പുണ്ടായി. എതിർപ്പുണ്ടായപ്പോഴും ഇത് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളിത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുത്തു. 50 ഏക്കർ ഭൂമി മെഡിക്കൽ കോന്നി മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ആ 50 ഏക്കർ ഭൂമി മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് സത്യത്തിൽ ഏതാണ്ട് ഒരു 9 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ റവന്യൂവിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ഞാൻ ആരോഗ്യവകുപ്പിൽ നിന്ന് മാറുകയുണ്ടായി. ആ അവസരത്തിൽ റവന്യൂവിൻ്റെ ചുമതല വഹിക്കാൻ ഞാൻ എൻ്റെ മാറ്റം ഉണ്ടായി എങ്കിലും ആരോഗ്യവകുപ്പിൽ തന്നെ ഈ മെഡിക്കൽ കോളേജ്
മാറിയിരുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം